ഡൽഹിയിലെ എൻ സി എച്ച് ആർ ഓഫീസിൽ സിദ്ദിഖാപ്പനൊപ്പം പ്രവർത്തിച്ച അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസഫ് എൻ ഐ എയോട് നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡിലേക്ക് മൂന്ന് ഘട്ടമായി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റും പരിശീലനവും എങ്ങനെയെന്ന് യൂസഫ് വിശദീകരിക്കുന്നു. ഡൽഹി കലാപ കേസുകളിലെ പ്രതികൾക്ക് നിയമസഹായം ചെയ്യാനായി എൻ സി എച്ച് ആർ ഒ പി കോയ ഡൽഹിയിലെ ഓഫീസിലേക്ക് നിയോഗിച്ചത് അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസഫിനെയും സിദ്ദിഖാപ്പനെയുമാണ്. സിദ്ദിഖാപ്പൻ 2020 മാർച്ചിൽ ഡൽഹിയിലെ എൻ സി എച്ച് ആർ ഓഫീസിൽ ചുമതലയേറ്റതായി അറിയിച്ച് പി കോയയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. യൂസഫ് സാഹിബ് ഓഫീസിലുണ്ടെന്നും മറ്റ് കാര്യങ്ങൾ കോയ സാഹിബ് പറയുമല്ലോ എന്നും കാപ്പൻ കോയയോട് പറയുന്ന വാട്സാപ്പ് ചാറ്റ് കാപ്പൻ്റെ കുറ്റപത്രത്തിലെ രേഖയാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുന്നോടിയായി എൻ ഐ എ നടത്തിയ റെയ്ഡിൽ പിടിയിലായ യൂസഫ് ഇപ്പോൾ തീഹാർ ജയിലിലാണ്. എൻ സി എച്ച് ആർ ഒ കോഓർഡിനേറ്ററായിരുന്ന റെനി ഐലിനെ മാറ്റിയ ശേഷമാണ് സിദ്ദിഖാപ്പനെ എൻ സി എച്ച് ആർ ഒ ഓഫീസിൽ നിയമിച്ചത്. റെനി ഐലിനെ നൽകിയിരുന്ന തുകയുടെ ഇരട്ടിത്തുക കാപ്പന് പ്രതിമാസം നൽകി. താമസ സൗകര്യവും വേതനവും നഷ്ടപ്പെട്ട റെനി ഐലിൻ അതിൽ ക്ഷുഭിതനായിരുന്നു. കാപ്പൻ്റെ തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച് ഡൽഹിയിലെ അന്വേഷണ ഏജൻസികൾക്കും വിവരങ്ങൾ ചോർത്തിയത് റെനിയാണെന്ന് ആരോപണമുണ്ട്. സിദ്ദിഖാപ്പൻ അറസ്റ്റിലായതിനു ശേഷം റെനി ഐലിനെ പി കോയ എൻ സി എച്ച് ആർ ഒയിൽ തിരിച്ചെടുത്തു. കാപ്പൻ താമസിച്ചിരുന്ന ഡൽഹിയിലെ എൻ സി എച്ച് ആർ ഒ ഓഫീസ് യു പി പോലീസ് സീൽ ചെയ്തതിനാൽ കോഴിക്കോട്ടെ ഓഫീസിലേക്കാണ് റെനിയെ നിയമിച്ചത്. സിദ്ദിഖാപ്പൻ്റെ മോചനത്തിനായി രൂപീകരിച്ച കാപ്പൻ സോളിഡാരിറ്റി കമ്മിറ്റി യോഗങ്ങളിലും റെനി സ്ഥിരം പ്രാസംഗ്യനായിരുന്നു എന്നതാണ് രസകരം. ഏതായാലും യൂസഫിൻ്റെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്.